ബൈക്കിലെത്തി മാല മോഷ്ടിച്ച പ്രതികളെ പിടികൂ പിടികൂടുന്നതിനിടെ ബിയർക്കുപ്പിക്കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു എസ് എസ് ശരൺ ചേരുന്നു വിവരങ്ങളുമായി ശരൺ പോലീസുകാർക്കെതിരെ എങ്ങനെയാണ് ഈ ആക്രമണം ഉണ്ടായത് എത്ര പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് ഫാരിഷ അതായത് ഈ പൊലി പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് രാവിലെ ഒരു ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല മോഷ്ടിച്ച സംഭവം ഉണ്ടായിരുന്നത് ഈ പ്രതികളാണ് പിന്നീട് പലപ്പോഴായി പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് കടന്ന് കളഞ്ഞിരുന്നത് ഇതിനിടയിൽ ഈ കെ ജെ ആന്റണി റോഡിൽ വെച്ചാണ് ഈ ആക്രമണത്തിന് ഇരയായ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ കാണുന്നത് അതായത് ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരായ ട്രാഫിക് എസ് ഐ അരുൾ എസ് ഐ റെജി എന്നിവരാണ് എന്നിവരുടെ ശ്രദ്ധയിലാണ് ഇത് പെടുന്നത് അതായത് ഈ രണ്ട് പേരും ഈ പ്രതികളായ രണ്ട് പേരും കെ ജെ ആൻഡിയ റോഡിലേക്ക് എത്തുന്നത് ആ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് ഈ രണ്ട് പ്രതികളെയും ഓടിച്ചിട്ട് പിടിക്കാനുള്ള ശ്രമം ഈ ട്രാഫിക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അപ്പോഴേക്കും ഈ പ്രതികൾ സമീപത്തുള്ള ഒരു കെട്ടിടത്തിനകത്തേക്ക് ഓടിക്കേറുകയും അവിടെ വെച്ചാണ് ഈ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ക്രൂരമായ ആക്രമണം അടിച്ചുവിടുകയും ചെയ്തിരുന്നത് പ്രധാനമായും ഈ ബിയർ കുപ്പി കൊണ്ട് കയ്യിൽ കരുതിയിരുന്ന ബിയർ കുപ്പി കൊണ്ട് ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും ആക്രമിക്കുകയായിരുന്നു രണ്ട് ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാവുന്നത് പോലെ തന്നെ അവരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് അതിൽ കൈക്ക് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും ഗുരുതരമായി പരിക്കേറ്റ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഏതായാലും ഇരുവരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രണ്ട് പ്രതികളെയും അതായത് തമിഴ്നാട് സ്വദേശികളായ കണ്ണൻ സായിരാജ് എന്നീ പ്രതികളെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇരുവരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരി കൊച്ചിയിലാണ് മോഷണക്കേസ് പ്രതികളെ പിടികൂടുന്നതിനിടെ പോലീസിന് നേരെ ആക്രമണമുണ്ടായിരിക്കുന്നത് ട്രാഫിക് എസ് ഐ അരുൾ എ എസ് ഐ റജി എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട് ബൈക്കിലെത്തി മാല മോഷ്ടിച്ച പ്രതികളെ പിടികൂടുന്നതിനിടെ ഇവർ ബിയർക്കുപ്പിക്കൊണ്ട് പോലീസുകാരുടെ തലയ്ക്ക് അടിക്കുകയായിരുന്നു